അല്ല, ഞാൻ ചോദിച്ച ചോദ്യം അപ്പൊ എങ്ങനെ റിയൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം, കാരണം ഈ പുതിയ സ്റ്റാൻഡുകൾ സിനിമ കാണുന്ന ഇതൊക്കെ. വീട്ടില് ഒരു ഡയറക്ടർ അല്ല, വീട്ടില് എന്റെ ഹസ്ബൻഡാണ്. സോ അവിടെ ഒരു സിമ്പിളായിട്ട് ഒരു മനുഷ്യനാണ്, കാര്യങ്ങൾ ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ എല്ലാം എല്ലാറ്റിനും അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടും ഓരോന്നിനും എല്ലാറ്റിനും ഉണ്ട് കേട്ടോ. എല്ലാറ്റിനെ പറ്റിയും പുള്ളിക്ക് ഒപ്പീനിയൻ ഉണ്ട്. വീട്ടിൽ കഞ്ഞി വെക്കുന്നതിനെ കുറിച്ച് വരെ ഒപ്പീനിയൻ ഉണ്ട് പുള്ളിക്ക്. എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ ആ സാറില്ല എന്തെങ്കിലും ചെയ്യും അങ്ങനെയല്ല, എല്ലാറ്റിനും പുള്ളിക്ക് പുള്ളിയുടേതായ ഒരു ഒപ്പീനിയനും, പുള്ളിയുടേതായ നല്ലൊരു കുക്കാണ്. നല്ല ഭക്ഷണം, നല്ല സ്വാദുള്ള ഭക്ഷണം ആസ്വദിക്കുന്ന ഒരാളാണ്, നല്ലൊരു കുക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ കുക്കിംഗ് സ്കില്ലിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ശരിക്കും ഒരു പാട്ടിനൊക്കെ ഇത്രത്തോളം അർത്ഥങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ല. അനാവശ്യ അർത്ഥങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അർത്ഥങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ തെറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അത് വേറെ രീതിയിൽ അനാവശ്യമായിട്ടുള്ള രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടുക, അതിനോട് ചെറിയ വിയോജിപ്പുണ്ട്. നിങ്ങൾ പാട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൺസീവ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ പോവാറുണ്ടോ? വിദൂരമായ തോട്ടില്ലെങ്കിലും ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. അങ്ങനെ പോസിറ്റീവ് സൈഡ് മാത്രമേ വിചാരിച്ചിരുന്നത്. ശരിക്കും സുഷിൻ തരുന്ന ഒരു ലക്ഷ്യം എന്താ ബൊഗെയ്ൻവില്ലയ്ക്ക്? രണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ല എക്സ്ട്രാ. ഇപ്പൊ മമ്മൂക്ക എന്ന് പറഞ്ഞില്ലേ, മമ്മൂക്ക ഭീഷ്മ തിയേറ്റർ പ്രകമ്പനം കൊള്ളിക്കും സുഷിൻ എന്ന് പറഞ്ഞ അത് ഭയങ്കര ഒരു സിഗ്നൽ ആയിരുന്നു. ബൊഗെയ്ൻവില്ലയെ സംബന്ധിച്ചിടത്തോളം എന്താണ് സുഷിൻ തരുന്ന ഒരു സിഗ്നൽ? പ്രകമ്പനം കൊള്ളിക്കും തോന്നുന്നു. സുഷിൻ ബ്രാൻഡ് തിയേറ്ററിൽ വർക്കായിട്ടുണ്ട് മിക്ക സിനിമകളിലും. അപ്പൊ അത് കണ്ടിന്യൂ ആയിട്ട് എന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പം ഇറങ്ങിയ പാട്ടുകളാണെങ്കിൽ പോലും ആ രീതിയിൽ ഏത് രീതിയിലാണോ പാട്ടുകൾ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ടത് മെജോറിറ്റി ആ രീതിയിൽ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി പാട്ടായാലും അതിൻ്റെ ഒരു ബി ജി എം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആ രീതിയിൽ ആ സിനിമയ്ക്ക് സിനിമയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയായിരിക്കും. ആ ഒരു എക്സ് ഫാക്ടർ എന്തായാലും ഉണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് തിയേറ്ററിൽ കാണുമ്പോൾ ആ ഒരു എഫക്റ്റ് അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ റിലീസ് ദിവസത്തെ ഒരു പ്രഷർ എങ്ങനെയായിരിക്കും പൊതുവെ ഉണ്ടാവുക? പ്രഷർ വിൽ ബി ദർ, പക്ഷേ വി ഹാവ് ടു ഫേസ് ഇറ്റ്. അത് പിന്നെ അതിനേക്കാൾ ഉപരി അമൽ നീരദ് സിനിമ കാണണമെന്നുള്ള ആഗ്രഹം ഈ പടത്തിനെ കുറിച്ച് പെർട്ടിക്കുലർലി ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞാൻ മാക്സിമം ശ്രമിക്കും.